ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള പൊരിച്ച കോഴിൻ്റെ ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കണ്ടേ. നല്ല അടിപൊളിയാണ്. ഈ ഒരു പെരുന്നാളിന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ സാധാരണയിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പായി പോവില്ല. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക, അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. ഈ പെരുന്നാളിന് ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലേ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബിരിയാണിയാണ്. വായിൽ വെള്ളം ഊർന്ന ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ഈ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നല്ലപോലെ മസാല പിടിക്കും. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 5 സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് കനം കുറച്ച് തന്നെ ഇത് അരിഞ്ഞെടുക്കണം, എന്നാലേ നമുക്ക് വേഗത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം, കരിഞ്ഞു പോകരുത്. അപ്പോൾ മസാലയ്ക്ക് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കെല്ലാം കോരിയെടുക്കാം. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതൊരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ബിരിയാണിക്ക് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കണം. നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രാമ്പു കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. അതേപോലെ 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന അരിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കഴുകി വെച്ച അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചൊരു മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 3 എടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പൊടിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങയുടെ പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച
സവാള ഉണ്ടല്ലോ അതിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാൽഭാഗം മാറ്റി വെക്കാം, ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ പൊടിച്ചതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. കൈവച്ചിട്ട് പൊടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് ഇനി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും ചിക്കനും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം. നല്ല പൊഴിഞ്ഞു പോകാതെ വേണം ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഇട്ട് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ച് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ലെയറായിട്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നത്, നിങ്ങൾക്ക് വേണേൽ 2 ലെയറായിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് മുഴുവനായിട്ട് ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബാക്കിയുള്ള സവാള ഉണ്ടല്ലോ അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയും പുതിനയും കൂടി ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് നെയ്യ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇതേപോലെ ഓൾസ് ഉണ്ടെങ്കിൽ അത് അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. 20 മിനിറ്റിന് ശേഷം നമ്മൾ ദം ഇതാ ഇവിടെ തുറന്നിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. ഈ ഒരു മസാലയിൽ ബിരിയാണി ഉണ്ടാക്കിയാൽ നിങ്ങൾ കഴിച്ചാൽ മടുക്കൂല, അത്ര ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണോ, ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മസാലയാണ് കേട്ടോ ഈ ഒരു മസാല. ഈ ഒരു മസാലയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ വെറൈറ്റി ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പെരുന്നാളിന് ഇങ്ങനെയൊരു ബിരിയാണി തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.